സിനിമയില്ലാതെ പറ്റില്ല എന്നും അതില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നും വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സിനിമകൾ ഞാൻ ചെയ്യും, അതിനുവേണ്ടി ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. അതിന് മന്ത്രിസ്ഥാനത്തു നിന്ന് തന്നെ മാറ്റുകയാണെങ്കിൽ താൻ രക്ഷപ്പെടുമെന്നും ഫിലിം ചേംബർ യോഗത്തിൽ താരം തുറന്നു പറഞ്ഞു. സിനിമകൾ ഞാൻ ചെയ്യും, അതിനുവേണ്ടി ഞാൻ അനുവാദം ചോദിച്ചിട്ടുമുണ്ട്, പക്ഷേ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. സെപ്റ്റംബർ 6 ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. സിനിമകൾ ഏറെയുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ മാറ്റിവെച്ചിരിക്കുകയാണ്. മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം, സുരേഷ് ഗോപി പറയുന്നു. മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുന്നുണ്ടെങ്കിൽ അതിലൂടെ താൻ രക്ഷപ്പെടുമെന്നും താരം പറഞ്ഞു. ചരിത്രമെഴുതിയ തൃശൂർക്കാർക്ക് എന്തായാലും നന്ദി അർപ്പിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താൻ അതിന് വഴങ്ങിയത്. സിനിമകളില്ലാതെ എനിക്ക് പറ്റില്ല. സിനിമകൾ എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. അതില്ലെങ്കിൽ താൻ ശരിക്കും ചത്തുപോകുമെന്ന് സുരേഷ് ഗോപി പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും വേദിയിൽ സുരേഷ് ഗോപി പരോക്ഷമായി സൂചിപ്പിക്കുകയുണ്ടായി. പ്രശ്നങ്ങൾ സിനിമയിൽ മാത്രമല്ല ഉണ്ടാകുന്നത്, എല്ലാ മേഖലകളിലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ സമ്പ്രദായത്തിനും ശുദ്ധി ഉണ്ടാകണം. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി അത് കോട്ടം വരുത്തുന്ന രീതികൾ ഉണ്ടാകരുതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. വിശദമായ പ്രതികരണം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഫിലിം ചേംബർ യോഗത്തിലായിരുന്നു സുരേഷ് ഗോപി തന്റെ ഈ പ്രതികരണങ്ങൾ നടത്തിയത്. സുരേഷ് ഗോപി നായകനായിട്ടുള്ള നിരവധി സിനിമകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിലും സുരേഷ് ഗോപി നായകനാകുന്നുവെന്നാണ് പ്രഖ്യാപനം. സുരേഷ് ഗോപി BJP സീറ്റിൽ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ലോക്സഭ അംഗമാണ്. ടൂറിസം, പെട്രോളിയം എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് താരം സഹമന്ത്രി എന്ന നിലയിൽ വഹിക്കുന്നത്. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് സുരേഷ് ഗോപിയെ ആദരിക്കാനായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം. ഏതാണ്ട് 22 സിനിമകളുടെ തിരക്കഥ ആർത്തിയോടെ ചെയ്യണമെന്നാഗ്രഹിച്ച് താൻ സമ്മതിച്ചിട്ടുണ്ട്. ഇനി 22 സിനിമകൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നും സജീവമില്ലാത്തവരെ പറഞ്ഞ് പഠിപ്പിച്ച മൊഴികളാണ് റിപ്പോർട്ടിലുള്ളതെന്നും എല്ലാവരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയാനാവില്ലെന്നും ഫിലിം ചേംബർ വെളിപ്പെടുത്തി. കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ് ഒറ്റക്കൊമ്പൻ. എന്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള 3-4 പേർക്കൊരു ക്യാബിൻ ഞാനോ നിർമ്മാതാവോ എടുത്തു കൊടുക്കേണ്ടി വരും. ഇനി അതിന്റെ പേരിൽ പറഞ്ഞയക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടുമെന്നും തൃശൂർക്കാരെ എനിക്ക് കൂടുതൽ പരിഗണിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടില്ല, മോഹിച്ചിട്ടുമില്ല. എന്റെ വിജയം ഒരു ചരിത്രമാണെന്നാണ് അവർ പറയുന്നത്. അതിന്റെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ എനിക്കതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നതാണ്, സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഞാനെന്നും എന്റെ നേതാക്കളെ അനുസരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഒറ്റക്കൊമ്പൻ. 2020 പ്രഖ്യാപിച്ച ഈ ചിത്രം പിന്നീട് മുടങ്ങിപ്പോയിരുന്നു. 250 സുരേഷ് ഗോപി ചിത്രമെന്ന രീതിയിൽ നേരത്തെ സിനിമയുടെ ടീസർ പുറത്തിറങ്ങി വലിയ ഹിറ്റായി മാറിയിരുന്നു. തുടർന്ന് ഷാജി കൈലാസിന്റെ പൃഥ്വിരാജ് നായകനായ ചിത്രം കടുവയുമായി സാമ്യമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ചിത്രം കോടതി കേസിലായി. പാലാ, കൊച്ചി, മാംഗ്ലൂരു, മലേഷ്യ എന്നീ ലൊക്കേഷനുകളിലായിരിക്കും ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുക. 25 കോടി രൂപയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ്. ക്യാമറ ഷാജികുമാർ, സംഗീതം ഹർഷവർദ്ധൻ രാമേശ്വരൻ, ഗാനരചന അനിൽലാൽ, നിർമ്മാണം ടോമിച്ചൻ മുളകുപാടം എന്നിവർ നിർവഹിക്കും. സുരേഷ് ഗോപിയെ കൂടാതെ ബിജു മേനോൻ, മുകേഷ്, വിജയരാഘവൻ, രഞ്ജി പണിക്കർ, ജോണി ആന്റണി, സുധീകോപ്പ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമാണിതെന്ന് അണിയറക്കാർ അവകാശപ്പെടുന്നു.